നമ്മുടെ ജീവിതത്തിലെ മിക്ക ദുരിതങ്ങൾക്കും അടിസ്ഥാന കാരണം സ്വാർത്ഥതയാണ്. മാനസികമായ പല രോഗങ്ങൾക്കും കാരണമായി പറയുന്നതിൽ ഒരു കാരണം സ്വാർത്ഥത തന്നെയാണ്. സ്വാർത്ഥത ആത്മീയ ജീവിതത്തിലും പ്രകടമാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹം, നമ്മുടെ താല്പര്യങ്ങൾ, അങ്ങനെ പലതും നമ്മിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മിൽ നിറവേറുവാനാണെങ്കിൽ അത് സ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:30 പറയുന്നു, അവൻ വളരണം, ഞാനും കുറയണം. യേശു കർത്താവ് തൻ്റെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കുവാൻ വന്നവനല്ല, മറിച്ച് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. ഈ ഭൂമിയിൽ യേശു ജീവിച്ചതും പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടിയാണ്. മാനുഷികമായ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളും പല ഇച്ഛകളും പല മോഹങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം സ്വാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറുവാൻ വേണ്ടി ദൈവമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കണം. സെൽഫ് സെൻറ്റേർഡ് ലൈഫിൽ നിന്ന് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫിലേക്ക് നമുക്ക് മാറാം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നാം കുറഞ്ഞിട്ട് യേശു വളരണം. സ്വാർത്ഥമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിസ്വാർത്ഥമായി ജീവിച്ചുകൊണ്ട് ദൈവഹൃദയ പ്രകാരം നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം.